ഹലോ എല്ലാ കൂട്ടുകാരും ബുക്ക് സനസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ ഞാൻ പരിചയപ്പെടുന്നത് പെയിൻ ബ്രഷ് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമ്മൾ ഒഴിവാക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പെയിൻ ബ്രഷ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാരനെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഒറ്റ ബ്രഷിൻ്റെ മോഡൽ കണ്ടാൽ തന്നെ ബാക്കി എല്ലാ ബ്രഷ് മോഡലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയും ബ്രഷ് തന്നെ പല ടൈപ്പിലുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതെങ്ങനെയാന്നുള്ളതെന്ന് നോക്കാം ഞാനിത് ഇതുപോലുള്ള ഒഴിവാക്കിയ പെയിൻ ബ്രഷ് വെച്ചിട്ടാണ് നമ്മുടെ ആർട്ട് ഗ്രാഫിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലൊരു പീസ് ഞാൻ പഴയ ബ്രഷിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യമായ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത ഭാഗം നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം പിന്നെ ഇതിനാവശ്യമായി വരുന്നത് പെന്നാണ് പെന്നിൻ്റെ കൂടാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അപ്പോൾ നമുക്ക് ഏത് പെന്നും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇതാ ഇതുപോലൊരു പെൻ അടച്ചിരുന്നത് ഇപ്പം അതിൻ്റെ മുഗൾ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹോളിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബ്രഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് ആയിട്ടൊന്ന് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ടൈറ്റിലായാലുണ്ടാവുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ അത് ഇളകിപ്പോരും പിന്നത് മാത്രമല്ല നൂല് വെച്ചിട്ട് പ്രത്യേകം കെട്ടാൻ മാർക്കറ്റ് നൂല് വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ ബ്രഷിൻ്റെ ഫ്രണ്ടിലോ കാണുന്ന പോലെ ഇത്തിരി ഒരു ഞെളിഞ്ഞ ഒരു പോലെ കാണില്ല അപ്പോൾ അതുപോലെ ഒന്നാക്കി എടുക്കണം നിർബന്ധമില്ല ഞാൻ അങ്ങനെ ഒരു പെന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെയ്തെന്ന് മാത്രം ഇങ്ങനെ ആക്കുമ്പോൾ ബ്രഷ് ഒന്ന് പരന്നിരിക്കും കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തറ്റത്തുനിന്ന് വെച്ചിട്ട് ആ ചതുക്കിയ ഭാഗത്ത് വെച്ചിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഭംഗിക്ക് ചെയ്തെന്ന് മാത്രം അതൊക്കെ ഓപ്ഷനാണ് ഓരോരുത്തർ ഐഡിയക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഈ ഒരു ബ്രഷ് നമുക്ക് പരന്ന രൂപത്തിലാണ് കിട്ടിയത് കഴിഞ്ഞാൽ സാധാ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എന്താ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള പെയിൻ്റ് ആണ് കേട്ടോ പൗഡറും അതുപോലെ ഫെവീകോളും യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം ടേക്ക് കെയർ ബൈ ബൈ